അല്ലേക്കും വരഹമുല്ലാത്തു ബിസ്മില്ല വലഹമില്ലാ വസ്വലാത്തു വസ്സലാമ റസൂലില്ല പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നാഥൻ്റെ കൃപാവർഷം നമ്മുടെ മേൽ സദാ ഉണ്ടാകുമാറാവട്ടെ ഏതൊരു വിഷയത്തിലെയും പ്രതികരണങ്ങളെ ശ്രദ്ധിച്ചാൽ രണ്ടു ഇനത്തിലാണ് അല്ലെങ്കിൽ രണ്ടു വിധത്തിലാണ് ആ പ്രതികരണങ്ങൾ എന്ന് നമുക്ക് നിരീക്ഷിക്കാനാവും ഒരിനം പ്രതികരണങ്ങൾ തികച്ചും വികാരപരമായിരിക്കും മറ്റൊരിനം പ്രതികരണങ്ങൾ വിചാരപരവുമായിരിക്കും വികാരപരമായ പ്രതികരണങ്ങൾക്ക് നൈമിഷികമായ റിസൾട്ട് അല്ലെങ്കിൽ ഫലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ വിചാരപരമായ പ്രതികരണങ്ങൾക്കാവട്ടെ ശാശ്വതവും ഗുണപരവുമായ റിസൾട്ട് അല്ലെങ്കിൽ ഫലമുണ്ടാകും വികാരപരമായ പ്രതികരണങ്ങൾ യഥാർത്ഥത്തിൽ തികച്ചും ഉപരിപ്ലവമായതും ചെറിയ മനസ്സുകൾക്ക് സന്തോഷമോ അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ ആഹ്ലാദമോ നൽകുന്നതായിരിക്കും വിചാരപരമായ പ്രതികരണങ്ങളാകട്ടെ ആദർശ അടിത്തറയുള്ളതും ഒരു ഉറച്ച നിലപാടിൽ നിന്നുള്ളതുമായിരിക്കും എന്നത് ആ പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുകയും ചെയ്യും ഇങ്ങനെ ഒരു ആമുഖം പറഞ്ഞു വെക്കേണ്ടി വന്നത് ഒരു മഹാമാരിയുടെ പിടുത്തത്തിൽ നാം മെല്ലെ അമർന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആരെയും ബാധിക്കാമെന്നിരിക്കെ ആർക്കും വരാമെന്നിരിക്കെ ഈ മഹാമാരിയുടെ ബാധയേറ്റവരിൽ നല്ല ഒരു അളവും സുഖപ്പെട്ടുകൊണ്ടിരിക്കെ തന്നെ കുറേയധികം ആളുകൾ മരണത്തിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നിരിക്കെ യഥാർത്ഥത്തിൽ സന്തോഷിക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു ഒരു തരത്തിലുള്ള ഭീതി നമ്മെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനാൽ എല്ലാവരോടും സഹാനുഭൂതിയോടും സഹതാപത്തോടും കൂടി മാത്രം ഈ വിഷയത്തെ ബന്ധപ്പെടുത്തി നോക്കിക്കാണാൻ കഴിയേണ്ടുന്ന മാനസികാവസ്ഥ മനുഷ്യത്വപരമായ ഒരു സമീപനത്തിൻ്റെയും മാനുഷികമായ നിലപാടിൻ്റെയും ഭാഗമാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ആ നിലപാടിന് വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ആരുടെ കാര്യത്തിലായിരുന്നാലും ശരി അവർ നമുക്ക് ഇഷ്ടമുള്ളവരായിരുന്നാലും ഇഷ്ടമില്ലാത്തവരായിരുന്നാലും ശരി അത് ഇത്തരമൊരു മഹാമാരി കാലത്ത് പാടില്ലാത്തതാണ് എന്നും ഈ വ്യാധിയും ഈ രോഗവുമൊക്കെ ഏതവസ്ഥയിലും നമ്മുടെ വീട്ടുപടിക്കലും നമ്മുടെ കിടപ്പറയിലും എത്താമെന്നതുമൊക്കെ വളരെ പച്ചയായ യാഥാർത്ഥ്യമാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സമീപനത്തോടെയും ക്ഷമ അവലംബിച്ചുകൊണ്ടും പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോകേണ്ടുന്ന പശ്ചാത്തലമാണ് ഇത് എന്ന യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അമിത്ഷായെ കോവിഡ് ബാധിച്ചു കർണാടക മുഖ്യമന്ത്രിയും ഗവർണറും കോവിഡ് പോസിറ്റീവായ അവസ്ഥയിലാണ് യു പിയിലൊരു മന്ത്രി കോവിഡ് ബാധിച്ചു മരിച്ചു ഇത്തരം വാർത്തകളോട് നമ്മൾ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് ഈ വാർത്തകൾ നമ്മെ ചിന്തിപ്പിക്കുകയാണോ വേണ്ടത് അതല്ല അതിൽ ആഹ്ലാദം കൊള്ളുന്ന ചെറു മനസ്സുകളായിട്ട് നമ്മൾ മാറുകയാണോ ചെയ്യേണ്ടത് ഇത്തരം വാർത്തകളെ തമാശയായിട്ട് കാണണമോ അതല്ല ഓരോ വാർത്തക്കും അതിൻ്റേതായ ഗൗരവം കൊടുത്തുകൊണ്ട് തന്നെ മനുഷ്യത്വപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് നാം ആ വാർത്തയെ നോക്കി നോക്കിക്കാണമോ ഇതാണ് യഥാർത്ഥത്തിൽ വിഷയത്തിൻ്റെ മർമ്മം ഈ മഹാമാരി ആരെയും പിടികൂടാം എന്നതാണല്ലോ യാഥാർത്ഥ്യം നല്ലവരെയും ചീത്ത ആളുകളെയും ഈ രോഗം പിടികൂടുന്നു ഭരണാധികാരികളും ഭരണീയരും ഈ രോഗത്തിന് അടിമപ്പെടുന്നു ഡോക്ടർമാർ ഈ രോഗത്തിന് വിധേയപ്പെടുന്നു രോഗബാധിതർ ഈ രോഗം പിടിപെട്ട് മരണത്തിന് വിധേയപ്പെടുന്നു വൃദ്ധർ യുവാക്കൾ കുട്ടികൾ എന്ന പക്ഷമില്ലാതെ തന്നെ രോഗം ബാധിച്ചു കൊണ്ടിരിക്കുന്നു അധർമ്മികളെയും ധർമ്മിഷ്ഠരെയും പിടികൂടുന്നു അക്രമികളെയും നല്ലവരെയും പിടികൂടുന്നു യഥാർത്ഥത്തിൽ ഈ രോഗവും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും അതിൻ്റെ പിന്നിലെ യഥാർത്ഥ യുക്തി നമുക്കറിയില്ല അത് അറിയാം ഇത് ശിക്ഷയാണോ പരീക്ഷണമാണോ നമുക്ക് നിഗമനങ്ങൾ പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ തീരുമാനങ്ങൾ പറയാൻ കഴിയില്ല ശിക്ഷയായിരിക്കാം പരീക്ഷണവുമായിരിക്കാം ചില ആളുകൾക്കിത് ശിക്ഷയാണ് വേറെ കുറെ ആളുകൾക്കിത് പരീക്ഷണമാണ് എന്തായിരുന്നാലും ശരി ഈ വന്ന് ഭവിച്ചതിനെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയെ പോസിറ്റീവായ ചിന്താപരമായ അവസ്ഥയിലേക്ക് വികസിപ്പിച്ചെടുക്കുകയാണ് എങ്കിൽ ഇത് മനുഷ്യന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒന്നായിട്ട് മാറും ഇത്തരം നിസ്സഹായ അവസ്ഥ തിരിച്ചറിയാൻ പ്രപഞ്ചനാഥന മനസ്സിലാക്കാൻ മനുഷ്യൻ എത്രമേൽ നിസ്സഹായനാണെന്ന് മനസ്സിലാക്കാൻ അത്തരം ഒരവസ്ഥയിൽ ഈ രോഗത്തിന് അടിപ്പെടുന്നതോടുകൂടി എല്ലാവരുടെയും അവസ്ഥ ഒരുപോലെയാകുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ മരിച്ചത് എത്ര വലിയ വ്യക്തിയായിരുന്നാലും ഏത് ചറ്റയിൽ താമസിക്കുന്ന കുഴൽ താമസിക്കുന്ന തനി സാധാരണക്കായിരുന്നാലും ശരി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മാത്രമേ അവരുടെ ശവസംസ്കാരം പോലും നടക്കുകയുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ ആർക്കും അതിൽ പങ്കെടുത്തുകൊണ്ട് അവരോടുള്ള അനുഭാവം പ്രകടിപ്പിക്കാൻ പോലും കഴിയാത്ത വിധം നിസ്സഹായരായി നോക്കി നിൽക്കാനും മാറി നിൽക്കാനുമേ പറ്റുന്നുള്ളൂ എന്നുമൊക്കെ ഇന്ന് നാം അനുദിനം കണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് പരീക്ഷണമാണ് എങ്കിൽ ആ പരീക്ഷണത്തിലൂടെ മനുഷ്യൻ്റെ ചെയ്തികളെ തിരിച്ചറിഞ്ഞ് തെറ്റു തിരുത്തി ദൈവത്തിലേക്ക് മടങ്ങാൻ അവസരമുണ്ടാകും ഇത് ശിക്ഷയാണെങ്കിൽ അക്രമികളെ മാത്രമല്ല ശിക്ഷ ബാധിക്കുക ഈ അക്രമികളുടെ കൂടെ ജീവിക്കുന്ന നല്ല മനുഷ്യരെയും ഇത് ബാധിക്കും എന്ന യാഥാർത്ഥ്യവും നാം മനസ്സിലാക്കണം വത്തക്കൂ ഫിത്തനത്തല്ല തുസീബൻ നല്ല ദിനോ മിങ്കും ഹാസ നിങ്ങളിൽ അക്രമികളെ മാത്രമല്ല അല്ലാത്തവരെയും പിടികൂടുന്ന വലിയ വിപത്തുകളെ ഫിത്തനകളെ പരീക്ഷണങ്ങളെ ശിക്ഷകളെ നിങ്ങൾ ഭയപ്പെടണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ വരുമ്പോൾ ഇത്തരമൊരു മഹാമാരി രോഗബാധ ആരെ ബാധിച്ചാലും ശരി അവർ നമ്മോട് അന്യായം കാണിക്കുന്നവരോ അക്രമത്തിൻ്റെ വഴി സ്വീകരിക്കുന്നവരോ ആരോ ആവട്ടെ അത്തരം വ്യക്തികളോ സംഘമോ സമൂഹമോ ആരായിരിക്കട്ടെ ആരുടെ കാര്യത്തിലായിരുന്നാലും ശരി ഉദാത്തമായ ഉയർന്ന ധാർമ്മിക നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രവാചക അധ്യാപനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പ്രതികരണങ്ങളും ചിന്തയുമായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ലക്ഷണമൊത്ത ഒരു ആദർശ സമൂഹത്തിന് അങ്ങനെയേ കാര്യങ്ങൾ നോക്കിക്കാണാൻ കഴിയൂ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ അതിനർത്ഥം യഥാർത്ഥത്തിൽ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ നിലപാടുതറയിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനും നിലപാടുകൾ സ്വീകരിക്കാനും അവർക്ക് കഴിയാതെ പോകുന്നു എന്ന് മാത്രമാണ് ഇത്തരം ഘട്ടങ്ങളിലെല്ലാം നമ്മെ വഴി നടത്തേണ്ടത് മഹാരഥന്മാരായ പ്രവാചകന്മാർ കാഴ്ചവെച്ച ശൈലി സമീപനങ്ങളാണ് പ്രവാചകന്മാർ അലിഹുമുസ്സലാം അവരുടെ ജീവിതത്തിൽ ഉദാത്തമായ ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായ മനുഷ്യത്വപരമായ സമീപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണമായി സമൂദ് ഗോത്രത്തിലേക്ക് കടന്നു വന്ന പ്രവാചകൻ സോലിഹല സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹത്തോട് അങ്ങേയറ്റം മോശമായിട്ടാണ് അനുവർത്തിച്ചത് അവർ അദ്ദേഹത്തോട് വളരെ ക്രൂരമായ സമീപനങ്ങളാണ് സ്വീകരിച്ചത് അവരുടെ ധിക്കാരം അതിരി കടന്ന ഒരു ഘട്ടത്തിൽ പ്രപഞ്ചനാഥൻ അവരെ ശിക്ഷിക്കുകയും ആ ശിക്ഷക്ക് വിധേയരായി അവരെല്ലാം മരിച്ചു വീഴുകയും ചെയ്ത ഒരു ഘട്ടം ചരിത്രം വിശദീകരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ ഈ രംഗം നമ്മുടെ മുമ്പിൽ കൃത്യമായി വർണ്ണിക്കുന്നു അങ്ങനെ മരിച്ചു കിടക്കുന്ന വീണുകിടക്കുന്ന വെട്ടിയിട്ട മരത്തടികളെപ്പോലെ വീണുകിടക്കുന്ന മനുഷ്യർ നോക്കിയിട്ട് ഈ പ്രവാചകൻ വിലപിക്കുന്ന വിലാപം ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് എഴുപത്തി ഒമ്പതാമത് വചനം ലക്കത് അബുലഹത്തുക്കുംബി വനസഹുലക്കും റിസാലത്തോബി ഞാൻ നിങ്ങൾക്ക് എൻ്റെ നാഥൻ്റെ സന്ദേശം എത്തിച്ചെന്നില്ലായിരുന്നുവോ വനസഹത്തുലക്കും നിങ്ങളോട് എത്രമേൽ ഗുണകാംക്ഷയോടുകൂടിയാണ് ഞാൻ പെരുമാറിയത് വലാക്കില്ലാ തുഹിബുനാ പക്ഷേ ഈ ഗുണകാംക്ഷകളെ ഒന്നും നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലല്ലോ ഈ ഗുണകാംക്ഷയായ എന്നെ നിങ്ങൾ വെറുക്കുകയല്ലേ ചെയ്തത് എന്ന് അദ്ദേഹം വിലപിക്കുന്നു യഥാർത്ഥ ഒരു പ്രവാചകൻ്റെ കാരുണ്യം അവരുള്ള സ്നേഹം എത്രമേൽ വലുതായിരുന്നു എന്നും അവിടെ അക്രമത്തോടു പോലും അദ്ദേഹം സ്വീകരിക്കുന്നത് സഹതാപത്തിൻ്റെ സമീപനമാണ് എന്നും അപ്പോഴും അദ്ദേഹത്തിന് അവരെ വെറുക്കാൻ കഴിയുന്നില്ല എന്നതും ഏറെ നാം പഠിക്കേണ്ടുന്ന അടിസ്ഥാനപരമായ പാഠമാണ് പ്രവാചകൻ തിരുനബി സുള്ളല്ലാഹു അലൈ വസല്ലമ്മ മക്കാരുടെ ഉപദ്രവം സഹിക്കവയ്യാതെ വന്ന ഒരു ഘട്ടത്തിൽ ത്വായിഫിലേക്ക് സഹായം തേടിപ്പോയ ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ ത്വായിഫിൽ അധിവസിക്കുന്ന സക്കീഫ് ഗോത്രക്കാർ എന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാചകൻ തിരുനബി അവരുടെ അടുക്കലേക്ക് ചെന്നത് അവരിലെ പ്രമുഖരായ മൂന്ന് ആളുകളുമായി പ്രവാചകൻ തിരുനബി സംസാരിക്കുകയും തൻ്റെ ആഗമനോദ്ദേശം അവരെ അറിയിക്കുകയും ചെയ്തു പക്ഷേ അവർ അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിന് ചെവി കൊടുത്തില്ല എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ അന്നത്തെ ഒരു സാമൂഹ്യ പൗര നിയമമനുസരിച്ച് മക്ക വിട്ട് മറ്റൊരു വിഭാഗത്തിൻ്റെ സഹായം തേടുന്നതോടുകൂടി മക്കയിൽ ജനിച്ച ഒരാൾക്ക് പൗരത്വം നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ സംഭവിക്കുമായിരുന്നു അതുകൊണ്ട് അവസാന ഘട്ടത്തിൽ അദ്ദേഹം പ്രവാചകൻ തിരുനബി അവരോട് കെഞ്ചി നോക്കി ഞാനിവിടെ വന്ന വിവരം നിങ്ങൾ മക്കക്കാരെ അറിയിക്കരുത് എന്നെ നിങ്ങളെ സഹായിക്കുന്നില്ല എങ്കിൽ പോലും ഞാൻ വന്ന വിവരം അവരെ അറിയിക്കരുത് എന്നദ്ദേഹം അവരോട് അഭ്യർത്ഥിച്ചു പക്ഷേ അവർ അദ്ദേഹത്തെ എറിഞ്ഞ് ഓടിക്കാൻ തെരുവു പിള്ളേരെയും ഗുണ്ടകളെയും ഏർപ്പാട് ചെയ്തു എന്ന് മാത്രമല്ല മക്കയിൽ നിന്ന് സഹായമർത്തിച്ചു കൊണ്ട് മുഹമ്മദ് ഇവിടെ വന്നിരുന്നു എന്ന കാര്യം അവിടെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ ആ നാട്ടിൽ നിന്ന് ത്വായിഫിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു പ്രവാചകൻ തിരുനബി സുല്ലാഹുലി വസ്ലാം അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്നും കാൽമുട്ടിൽ നിന്നുമൊക്കെ ധാരാളമായി രക്തമൊഴുകിക്കൊണ്ടിരുന്നു കല്ലേറുകൊണ്ടതിൻ്റെ ഭാഗമായിട്ട് എന്നും ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ മക്കയുടെയും തോയിഫിൻ്റെയും ഇടി ഇടയിൽ ഒരു പ്രദേശത്ത് അദ്ദേഹം വിശ്രമിച്ചു കൊണ്ടിരിക്കെ ജിബ്രി അലൈഹി സ്വലാത്തു വസ്സലാമ അദ്ദേഹത്തിൻ്റെ അരികിൽ വന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് അങ്ങയുടെ അനുമതിയുണ്ട് എങ്കിൽ ആ പർവ്വതത്തെ അവരുടെ മേൽ തായിഫ് നിവാസികളുടെ മേൽ മറിച്ചിടാൻ നാഥൻ്റെ കൽപ്പനയുണ്ട് എന്ന് അറിയിച്ചപ്പോൾ അദ്ദേഹം ആ ജനസമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് അള്ളാഹുലി കൗമി ഫും അള്ളാഹുവേ എൻ്റെ ജനതയോട് നീ കാരുണ്യം കാണിക്കണമേ അവർ അറിവില്ലാത്തവരാണ് എന്ന് പ്രവാചകൻ തിരുനെവി പ്രാർത്ഥിച്ചു എന്നാണ് അദ്ദേഹം അവർക്കെതിരെ പ്രാർത്ഥിച്ചില്ല എന്നും അവർക്കനുകൂലമായി പ്രാർത്ഥിച്ചു എന്നും ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു അള്ളാഹു മെഹദി സഖീഫൻ വിഹിം അള്ളാഹുവെ സഖഫകാർക്ക് നീ ഹിദായത്ത് മാർഗദർശനം നൽകണമേ അവരെ നീ എൻ്റെ അരികത്തേക്ക് കൊണ്ടുവരണമേ ഞങ്ങളിലേക്ക് അവരെ നീ ചേർത്ത് നിർത്തേണമേ എന്നും പ്രാർത്ഥിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ തിരുനബി സുല്ലാഹു അലൈ വസല്ല തന്നെ ഇത്രമേൽ അക്രമിച്ച ആളുകളോട് കാണിച്ച സമീപനവും അവരുടെ മാർഗദർശനവുമായി ബന്ധപ്പെട്ട് അവരുടെ പരലോകമോക്ഷവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഉത്കടമായ ആഗ്രഹവും എത്രമേൽ വലുതായി വലുതായിരുന്നു എന്നും അവരോട് പോലും അദ്ദേഹം എത്രമേൽ സഹതാപപൂർവ്വമായിട്ടാണ് പെരുമാറിയത് എന്നും ആ പ്രാർത്ഥനാവാക്യം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഈ സമീപനമാണ് ലക്ഷണമൊത്ത ഒരു ആദർശ സമൂഹത്തിന് എക്കാലത്തും സ്വീകാര്യമാകുന്ന സമീപനം എന്നാണ് ഈ സംഭവങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത് പ്രവാചകൻ തിരുനബി സുല്ലാഹു അലൈവസലമയും അനുചരന്മാരും മദീനയിൽ ജീവിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ മദീനയിലേക്ക് അഭയാർത്ഥികളായി നഗ്നപാതരായും അതുപോലെ തന്നെ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ചും മദീനയുടെ വഴിയോരങ്ങളിൽ വീണ് കിടക്കുന്ന മണ്ണ് പുരണ്ട ഈത്തപ്പഴം കഴുകി വൃത്തിയാക്കി അത് കഴിച്ചുമൊക്കെ കടന്നുവെന്ന മുലർ കുറിച്ച് പറയപ്പെടുന്നുണ്ട് അവരുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ പ്രവാചകൻ തിരുമേനി വല്ലാതെ വിഷമിച്ചു പോയി അദ്ദേഹത്തിൻ്റെ മുഖം വിവർണമായി പ്രവാചകൻ തിരുനബി സുല്ലാഹു അലിവസാം മദീന പള്ളി ഇമ്പറിൽ കയറിയിട്ട് ആളുകളോട് ഈ അഭയാർത്ഥികൾക്ക് വേണ്ടി സംഭാവന ചെയ്യാനും അവർക്ക് വേണ്ടത് നൽകാനും ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രസംഗിച്ചു ഒരു ഈത്ത ഈത്തപ്പഴത്തിൻ്റെ ചിന്ത കൊണ്ടെങ്കിലും നിങ്ങൾ നിരകം കാക്കണം അതെങ്കിലും സതക്കെയായിട്ട് നൽകണം എന്നിങ്ങനെ വികാരനിർഭരമായി പ്രസംഗിച്ചു എന്നും ആളുകൾ അവരുടെ വീട്ടിലുള്ള വിഭവങ്ങൾ നൽകിക്കൊണ്ട് ആ വന്ന അഭയാർത്ഥികളെ അവർക്ക് മതിയായ ആവശ്യ നിർവഹണത്തിന് ഉതകും വിധമുള്ള സഹായം നൽകിയെന്നും ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു അറിയുക ഈ മുല്ലറ് ഗോത്രക്കാർ മുമ്പ് പ്രവാചകൻ തിരുനബിയെ ഉപദ്രവിച്ച ആളുകളായിരുന്നു എന്ന യാഥാർത്ഥ്യം ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് താൻ ജനിച്ച നാട്ടിൽ നിൽക്കാൻ നിവൃത്തിയില്ലാതെ താൻ ഏറെ ഇഷ്ടപ്പെട്ട കഴ്ബാലയവും പരിസരവും വിട്ട് നാടുവിട്ട് പലായനം ചെയ്യേണ്ടി വന്ന പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലൈ വസ്ലമ മദീനയിൽ തൻ്റെ അനുചരന്മാരുമായി ഒരു ഇസ്ലാമിക സംവിധാനത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഘട്ടത്തിൽ മക്കാർക്ക് ക്ഷാമം പിടിപെട്ടിരിക്കുന്നു എന്നും അവർക്ക് യുവവക്കമ്മി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നും അവരിൽ വലിയ ഒരളവും ആളുകൾ പട്ടിണിയിലാണ് എന്നും അറിഞ്ഞപ്പോൾ മദീന പള്ളിയിലെ മിമ്പറിൽ വെച്ച് പ്രസംഗപീഠത്തിൽ വെച്ച് ഇതുപോലെ തന്നെ തങ്ങളുടെ സഹോദരന്മാരെ സഹായിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയും അങ്ങനെ സംഭാവനയായിട്ട് പള്ളിയുടെ മൂലയിൽ കൂട്ടിയിട്ട ധാന്യങ്ങൾ ചാക്കിൽ നിറച്ച് നൂറ് ഒട്ടരങ്ങളുടെ പുറത്ത് ആ ചാക്കുകൾ കയറ്റിവെച്ചു കൊണ്ട് ആ റിലീഫ് സംഘത്തെ മക്കയിലേക്ക് പറഞ്ഞയച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു നമ്മെ നശിപ്പിക്കുകയോ എതിർക്കുകയോ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുന്നവരാവട്ടെ നമ്മോട് അനീതിയിലും അക്രമത്തിലും പ്രവർത്തിക്കുന്നവരാവട്ടെ ഒരു വേള നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടും നമ്മുടെ പൗരത്വം നിഷേധിച്ചുകൊണ്ടും നമ്മെ അങ്ങേയറ്റം അപകടകരമായ അവസ്ഥയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്ന ആളുകളായിരിക്കട്ടെ ആരായിരുന്നാലും ശരി അപ്പോഴും അവരോട് നമ്മുടെ സമീപനം അവരുടെ പ്രയാസഘട്ടത്തിൽ ഏറെ കൂടിയും ഏറെ കൂടിയും അവരെന്ന വ്യക്തികളോട് നമുക്കുള്ള സ്നേഹമസൃണമായ വികാര വികാരവായ്പനെ പ്രകടിപ്പിച്ചും അവരെ പിടികൂടിയ അത്തരത്തിലുള്ള വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ ലോകത്തുള്ള നമ്മളെ എതിർപ്പിനെ നാം അന അറിയിച്ചുകൊണ്ടും നല്ല സമീപനം സ്വീകരിക്കാൻ കഴിയുക എന്ന കരുത്താണ് ആദർശ സമൂഹം എപ്പോഴും കാഴ്ചവെക്കേണ്ടത് അതുകൊണ്ട് സഹോദരന്മാരെ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം യഥാർത്ഥത്തിൽ ഇത്തരം ഘട്ടങ്ങളിൽ ആരായിരുന്നാലും ശരി മനുഷ്യത്വപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് ബുദ്ധിപരവും വിവേ വിവേകപരവുമായ പ്രതികരണങ്ങളല്ലാതെ വികാരപരമായ വിചാരത്തെ വികാരം മറികടക്കുന്ന പ്രതികരണങ്ങൾ ഒരു വിശ്വാസി സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൂടാ മറിച്ച് നമ്മുടെ ഭാഗത്ത് പ്രാർത്ഥനയാണ് ഉണ്ടാവേണ്ടത് ഈ മനുഷ്യരെല്ലാവരും യഥാർത്ഥ അറിയിക്കുന്നവരാണ് അവർ ചെയ്തു കൂട്ടുന്ന അക്രമത്തെക്കുറിച്ച് അവർക്ക് തന്നെ അറിവില്ല ഈ അക്രമങ്ങളൊക്കെ നൈമിഷികമായി അവർക്ക് ആഹ്ലാദം നൽകുമെങ്കിലും അത് ഈ ദുനിയാവിൽ ഇഹലോകത്ത് അവർക്ക് വിജയം നൽകുമെങ്കിലും ശാശ്വതമായി അവരുടെ മരണാനന്തര ലോകത്തെ നഷ്ടപ്പെടുത്തി നശിപ്പിച്ചും അവർ മുന്നോട്ട് പോകുന്ന ഈ കാഴ്ച കാണുമ്പോൾ നമ്മിൽ സഹതാപമാണ് ഉണ്ടാവുക പശുക്കടത്തിൻ്റെ പേരിലും പശു മോഷണത്തിൻ്റെ പേരിലുമൊക്കെ പച്ചയായ മനുഷ്യരെ ഇഞ്ചിഞ്ചായി ആക്രമിച്ചു കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ആഹ്ലാദം പൂണ്ടുകൊണ്ട് ഹിസ്റ്റീരിയ ബാധിച്ച് ഹൊരയി വിളിക്കുന്ന ആ ആളുകളുടെ മാനസികാവസ്ഥയിലല്ല വിശ്വാസികളായ ആളുകൾ ഉണ്ടാവേണ്ടത് മറിച്ച് കൃത്യമായൊരു നിലപാട് തറയിൽ നിന്നുകൊണ്ട് വിഷയങ്ങൾ നോക്കിക്കാണാനും വളരെ ക്ഷമയോടുകൂടി തമ്പുരാനിലേക്ക് മടങ്ങി അവൻ്റെ സഹായം അർത്ഥിക്കാനും ഈ വന്നു ഭവിച്ച മഹാമാരിയും നമ്മുടെ രാജ്യം പ്രത്യേകമായി നേരിടുന്ന ഭീഷണമായ അവസ്ഥയുമൊക്കെ ഈ നാട്ടിൽ നല്ലവരായ മനുഷ്യരെ ശരിയായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കും വിധമുള്ളൊരു മാറ്റത്തിന് കാരണമാകണേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചും ചിന്താപരവും വിചാരപരവുമായ നിലപാടിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ഒരു ഫുട്ബോൾ മൈതാനിയിലെ പന്ത് കളി കാണുന്ന കളിയാവേശക്കാരൻ്റെ അവസ്ഥയിലാണ് കാര്യങ്ങളെ കാണുന്നത് എങ്കിൽ ലക്ഷണമൊത്ത മുസ്ലിം സമുദായമായി മാറാൻ നമുക്ക് കഴിയാതെ പോയതിൻ്റെ ദുരുയോഗമാണ് അതെല്ലാം വിളിച്ചറിയിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുക വസ്തുതകളെ മനസ്സിലാക്കുക ഇസ്ലാമികമായ സമീപനവും ശൈലിയും സ്വീകരിക്കുക തമ്പുരാനെ മുൻനിർത്തി തമ്പുരാനിലേക്ക് മടങ്ങി ഈ അവസ്ഥകളെല്ലാം യഥാവിധി നോക്കിക്കണ്ട് യഥാർത്ഥ പാഠങ്ങൾ മനസ്സിലാക്കി പ്രപഞ്ചനാഥൻ്റെ അർത്ഥിച്ചും ഈ അപകടാവസ്ഥ രക്ഷപ്പെടാനുള്ള പരിശ്രമത്തിൽ അള്ളാഹിൻ്റെ സഹായം അർത്ഥിച്ചും ഇത്തരം ദുരവസ്ഥകൾ അനുഭവിക്കുമ്പോൾ അത് മുഖേന ഉണ്ടാകുന്ന എല്ലാ ഗുണപരമായ മാറ്റങ്ങളും നമുക്ക് അനുകൂലമായി അനുകൂലമായി മാറാൻ ആഗ്രഹിച്ചും പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോകാനും വിചാരപരമായ ബുദ്ധിപരമായ ധാർമ്മികപരമായ നിലപാടുകളും പ്രതികരണങ്ങളും സ്വീകരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് സാധിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നാദം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമു അലൈക്കും വാഹമത്തുള്ള